살구르표 남아 सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधके शरण्ये त्र्यम्बके गौरि नारायणि नमोस्तुते എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാരതീയ സംസ്കാരത്തിൽ അനവധി വിഷയങ്ങൾ, യജ്ഞകർമ്മങ്ങൾ മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കലികാലമാണ്. കലികാലത്തിൽ കലോ ചണ്ഡി വിനായകോ എന്നാണ് ഒരു പ്രമാണമുള്ളത്. ചണ്ഡി എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര രൂക്ഷ സ്വഭാവമുള്ളതൊന്നുമല്ല. ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പ്രകൃതിശക്തിയാണ് ദേവി ചണ്ഡി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ തത്വസംഹിത അനുസരിച്ച് പുരുഷനും പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് നിലനിൽപ്പിനൊക്കെ ആധാരമായിട്ടുള്ളത്. നിരാകാരണമായ ആ പ്രകൃതിയുടെ, ആ പുരുഷൻ്റെ ഇച്ഛാശക്തിയാണ് പ്രകൃതി അഥവാ മായ എന്നൊക്കെ പറയുന്നത്. ആ മായയെ ആശ്രയിച്ചിട്ടാണ്, ഉൾക്കൊണ്ടുകൊണ്ടാണ് പരബ്രഹ്മം ഈ സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജന്മത്തിനും നിലനിൽപ്പനും സംഹാരത്തിനൊക്കെ ആധാരം ഈ പ്രകൃതിശക്തിയാണ്. നമ്മുടെ ചാലകശക്തി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ശങ്കരാചാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശിവശക്തി ആയുക്തോനശക്ത പ്രഭുവിതം എന്ന്. അതായത് ശിവന് പോലും ചലിക്കണമെങ്കിൽ ആ ദേവിയുടെ ശക്തി ചൈതന്യം വേണം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാത്തിൻ്റെയും ചാലകശക്തിയാണ് ദേവി എന്നത്. ആ ദേവിയെ ഈ കലികാലത്തിൽ ചണ്ഡിയായാഗത്തിലൂടെ, ദേവീമാത്മ പാരായണത്തിലൂടെ, സപ്തശതി പാരായണത്തിലൂടെ ഉപാസിച്ച് സർവജനങ്ങൾക്കും സർവ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഉതകുന്ന തരത്തിൽ ഇവിടെ ആചരിക്കപ്പെടുകയാണ്. എല്ലാ സജ്ജനങ്ങളും എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ കാമനാപൂർത്തിക്കും ദുരിതശാന്തിക്കുമായി ആ യജ്ഞത്തിൽ പങ്കുകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ.